ഹലോ ഗായ്സ് സോ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയ് ടു തൗസൻഡ് ട്വൻറ്റി തൊട്ട് ഇൻറ്റഗ്രേറ്റഡ് കേസ് സ്റ്റഡി സ്റ്റാർട്ടാവുക അപ്പം ഇൻറ്റഗ്രേറ്റഡ് കേസ് സ്റ്റഡി സ്റ്റാർട്ടാകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ന്യൂ ഒരു കോൺസെപ്റ്റ് അപ്പം എങ്ങനെ വരും ലൈക്ക് ഡിസ്ക്രിപ്റ്റിൻ്റെ കൂടെ ചേർത്ത് വരുമോ ലൈക്ക് അല്ലെങ്കിൽ കേസ് സ്റ്റഡി മാത്രമേ കാണൂള്ളൂ എം സിക്ക് അങ്ങനെ കുറേ ഡൗട്ടുണ്ടായിരുന്നു പിന്നെ ആർ ടി പിയിലും എല്ലാം എല്ലാ സബ്ജെക്ടും ഒരു എം സി ക്യു വെച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേസ് സ്റ്റഡി ബേസ്ഡ് അപ്പം എത്ര എം സി ക്യു ഉണ്ടായിരിക്കോ ഇല്ലയോ എന്ന് കുറേയൊക്കെ ഡൗട്ടായിരുന്നു അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഇന്ന് ഇന്നും കൊണ്ട് ഫൈനലിന് കഴിഞ്ഞു ഐ പി സി സിക്ക് എനിക്ക് തോന്നുന്നു ഒരു പേപ്പറും കൂടെ കാണും കാരണം അവർക്ക് പേപ്പർ എയ്റ്റും കൂടെ വന്നു ഇൻറ്റർമീഡിയറ്റ് ന്യൂവിന് അപ്പം മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ എന്തായാലും എം സി ക്യു ഉള്ള എല്ലാ മോക്ക് ടെസ്റ്റും കഴിഞ്ഞിരിക്കുന്നു അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മോക്ക് ടെസ്റ്റ് എത്ര എന്താ പറയുക ഇൻറ്റഗ്രേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണും എന്നുള്ള ഓക്കെ സോ ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ നമ്മുടെ നോളജ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇത് കിട്ടും എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൻ്റെ അകത്ത് ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ അതിൽ നിന്ന് വേണം വേണമെന്നുള്ളത് ഡൗൺലോഡ് ചെയ്ത് എടുത്തോ ഞാനെന്തായാലും നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നാല് എം സി ക്യൂ പേപ്പറാണുള്ളത് ഇൻറ്റർമീഡിയറ്റ് ന്യൂവിനും ഇൻറ്റർമീഡിയറ്റ് ഓൾഡിനും അപ്പം ആദ്യം ഞാൻ ഓൾഡിൻ്റെ പേപ്പർ വെച്ച് തുടങ്ങി അപ്പം ന്യൂ സിലബസ് ഉള്ള പിള്ളേർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒരു നാലഞ്ച് മിനിറ്റ് സ്കിപ്പ് ചെയ്ത് പോവാം ഞാൻ ഞാൻ അത് ആ സമയത്ത് നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ എം ടി പി ഒന്ന് കമ്പയർ ചെയ്യാം അപ്പം ആദ്യം നമ്മൾ ഫസ്റ്റ് പേപ്പർ തന്നെ എടുക്കാം ബിസിനസ് ലോ ബിസിനസ് ലോയിൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് സ്റ്റഡി ചോദിച്ചു അതിൽ മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ട് മാർക്ക് വെച്ചിട്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഓഫ് ടു മാർക്ക് സീച്ച് അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നു ടൂ മാർക്ക് ഏച്ച് അപ്പോൾ ടോട്ടൽ ഇറ്റ് കംസ് ടു സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് പന്ത്രണ്ട് മാർക്കാണ് ലോയിന് എം സി ക്യൂ എന്ന് ചോദിച്ചാൽ ഈ കെ സ്റ്റഡി ബേസ്ഡ് പിന്നെ നമ്മുടെ നോർമൽ വൺ ലൈൻ എം സി ക്യൂസും ഉണ്ട് വൺ മാർക്കും ടു മാർക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടും ഉണ്ട് സോ ആകെ ഈ അറ്റംപ്റ്റ് ന്യൂ ആയിട്ടുള്ളത് ഈ ഒരു പന്ത്രണ്ട് മാർക്സിന് ഈ എന്താ പറയുക ഈ ഇൻറ്റിഗ്രേറ്റഡ് കെ സ്റ്റഡീസാണ് കെ സ്റ്റഡീസ് കെ സി ഡി എം സി ക്യൂസ് അപ്പം ഈ കേസ് സ്റ്റഡി ഡി എം സി ക്യൂ പന്ത്രണ്ട് മാർക്കിനാണ് ഈ ഇത്തവണ ലോയിൻ്റെ ടെസ്റ്റ് പേപ്പറിന് കണ്ടത് നമുക്ക് ബാക്കി സബ്ജക്റ്റ് പോകുകയാണെങ്കിൽ അടുത്തത് ഡി ടി ആൻഡ് ഐ ഡി ടി ഡി ടിയിൽ അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അതായത് നാല് ഒരു കേസ് സ്റ്റഡി തന്നിട്ട് നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് രണ്ട് മാർക്ക് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം എട്ട് മാർക്ക് പിന്നെ ഐ ഡി ടിക്ക് പക്ഷെ അവർ ഇതേപോലെ ഒരു ഒരു കേസ് സ്റ്റഡി ഇട്ടിട്ട് അഞ്ച് ക്വസ്റ്റ്യൻ തന്നു രണ്ട് മാർക്ക് വെച്ചിട്ട് അപ്പോൾ ഇറ്റ് കംസ് ടു ടോട്ടൽ ടെൻ മാർക്സ് അപ്പോൾ ടോട്ടൽ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ എയ്റ്റ് പ്ലസ് ടെൻ ഈക്വൽ ടു എറ്റീൻ മാർക്സിന് ഇത്തവണ എം സി ക്യൂ വന്നിട്ടുണ്ട് ഇൻറ്റഗ്രേറ്റഡ് ഇത് ലോയിൽ പന്ത്രണ്ട് മാർക്കായിരുന്നു ഞാൻ അടുത്തത് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് പോകുകയാണെങ്കിൽ ഓഡിറ്റിങ്ങിനാണെങ്കിൽ രണ്ട് കേസ് സ്റ്റഡീസ് ചോദിച്ചിട്ടുണ്ട് രണ്ട് കേസ് സ്റ്റഡീസിലും ഈവൻലി പത്ത് പത്ത് മാർക്ക് വെച്ചിട്ട് അപ്പോൾ ടോട്ടൽ ഇറ്റ് കംസ് ടു ട്വൻറ്റി മാർക്സ് അതായത് കെ സി നാരയോ വൺ ക്യാരീസ് ടെൻ മാർക്ക് കേസ് സി ആയോ ടു കാരീസ് മാർക്സ് അപ്പോൾ ഒരു ഒരു കെ സിനാരയോ തന്നു അതിൻ്റെ എന്താ പറയുക അഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ടു മാർക്സ് ഈ അങ്ങനെ പത്തും പത്തും ഇരുപത് പിന്നെ ഞാൻ ന്യൂവിൻ്റെയും ക്വസ്റ്റ്യൻ നോക്കിയായിരുന്നു ഞാൻ നോക്കിയ ക്വസ്റ്റൻസിൽ എല്ലാം ഡിറ്റോ സെയിം ആയിട്ടാണ് അതായത് ഓഡിറ്റിങ്ങിന് ഓൾഡിനും ന്യൂവിനും സെയിം കേസ് സ്റ്റഡി ആയിരുന്നു ലോയിനും ഓൾഡിനും ന്യൂവിനും സെയിം കേസ് സ്റ്റഡി ആയിരുന്നു ടാക്സ് ഓൾസോ സെയിം ഡിറ്റോ സെയിം ആയിരുന്നു ലോ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് ലോ എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല പക്ഷെ എന്തായാലും ഓഡിറ്റിങ്ങും ടാക്സും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷൂറാ സെയിം എം സി ക്യു ആയിരുന്നു ഡിറ്റോ അപ്പം ഓൾഡ് ഉള്ള ഓൾഡ് പഠിക്കുന്ന പിള്ളേർ ന്യൂവിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് ഇൻറ്റിഗ്രേറ്റഡ് കെ സടി പുതിയത് കാണാനായിട്ട് നോക്കിയിട്ട് പ്രത്യേകിച്ച് വാല്യൂ എഡിഷൻ കാണും കാരണം സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും അവരെ മോക്കിലും നിങ്ങളുടെ മോക്കിലും ഉള്ളത് പിന്നെ പിന്നെ നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള വിഷയം ഐ ടി എസ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തവണ കാണിച്ചത് ഇതില് കാണിച്ചതെന്ന് വെച്ചാൽ ക്വസ്റ്റൻസ് വൺ ടു ഫൈവ് ക്യാരി ടു മാർക്സ് ഈച്ച് ഔട്ട് ഓഫ് വിച്ച് ഓൺലി വൺ ടു ഫോർ ബിലോങ് ടു കെ സി നരിയോ അപ്പം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇസ് ഓൾസോ ഫോർ ടു മാർക്ക്സ് ബട്ട് നോട്ട് കേസ് സ്റ്റഡി ഓക്കെ സോ വൺ ടു ത്രീ ആൻഡ് ഫോർ അപ്പം മൊത്തം എട്ട് മാർക്ക് അതായത് ഫോർ ഇൻ ടു ടു ഇതായിരിക്കും നിങ്ങളുടെ കേസ് സ്റ്റഡിയിൽ വന്നത് അപ്പോൾ എട്ട് മാർക്ക് അതായത് എസ് എം ഇ പോവുകയാണെങ്കിൽ ആറ് മാർക്ക് അതായത് ഒരു കേസ് സ്റ്റഡി ഇട്ടു കേസ് സ്റ്റഡി ഇട്ടിട്ട് ിട്ടിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് പിന്നെ എല്ലാം വൺ 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 അങ്ങനെ മൊത്തം എല്ലാം കൂടി ചേർത്ത് ആറ് മാർക്കിന് വന്നു അപ്പം എട്ട് മാറും പതിനാല് മാർക്ക് അപ്പം നമ്മൾ ടോട്ടലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോർട്ടീൻ ഉണ്ട് ഇവിടെ ട്വൻറ്റി ഉണ്ട് ഇവിടെ എയ്റ്റീൻ ഉണ്ട് അപ്പം ഇവിടെ ട്വൽവ് ഉണ്ട് അപ്പം നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഈ മോക്ക് സീരീസ് നടത്തിയിട്ട് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്വസ്റ്റ്യൻ എന്തായാലും വരും നിങ്ങൾക്ക് മോ നിങ്ങളുടെ ഫൈനൽ പേപ്പറിൽ അപ്പം ലോയിന് ഇപ്പോൾ ട്വൽവ് തന്നെ ആവണമെന്നില്ല ഇറ്റ് ക്യാൻ കം ടു ട്വൽവ് ഇറ്റ് ക്യാൻ കം ടു ഫോർട്ടീൻ അപ്പോൾ എന്തായാലും രണ്ട് ക്വസ്റ്റ്യൻ എന്തായാലും വരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് എക്സാം ഹോളിപ്പൊക്കെയോ പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു ഫോർട്ടീൻ ടു ട്വൻ്റി ആ മാർക്കിൻ്റെ റേഡിയസിൻ്റെ അകത്ത് വരും പിന്നെ ഓഡിറ്റിങ് പറയുകയാണെങ്കിൽ ഫൈനലിലും ഇരുപത് മാർക്ക് തന്നെയാണ് അപ്പം മോസ്റ്റ് പ്രോബ്ലി ഓഡിറ്റിങ്ങിന് ഇരുപത് മാർക്ക് തന്നെ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഇതിൽ പക്ഷെ അത് ഉറപ്പ് പറയുന്നില്ല അതെൻ്റെ ഒരു ഹഞ്ച് ആണ് പക്ഷേ എന്തായാലും ഒരു ഫോർട്ടീൻ to ട്വൻറ്റി മാർക്സ് അതായിരിക്കും നിങ്ങളുടെ കെ സി ഡീൻ്റെ ഒരു വെയ്റ്റേജ് ഇനി നമുക്ക് ഓൾഡ് കഴിഞ്ഞു ഇനി അടുത്ത് ന്യൂയിലോട്ട് പോകാം ന്യൂ ന്യൂവിൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ ന്യൂ സിലബസിലും സെയിം ടു ആസ് ഇൻ ഓൾഡ് ട്വൽവ് മാർക്സിന് തന്നെയാണ് എം സി ക്യു വന്നിട്ടുള്ളത് എം വന്നതിൽ ഫസ്റ്റ് ഒരു ഒരു കെ സി തന്നു ആ കെ സി വന്നിട്ട് ടോട്ടലി ത്രീ ക്വസ്റ്റ്യൻസ് ഇൻറ്റു ടു ദാറ്റ് ഈസ് ഈക്വൾ ടു സിക്സ് മാർക്സ് സെയിം ഒരു ഒരു കേസ് സ്റ്റഡി തന്നു ആ കേസ് സ്റ്റഡി വന്നിട്ട് ത്രീ ഇൻറ്റു ടു ഈക്വൾ ടു സിക്സ് അപ്പം സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് അങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് മോക്കിൽ നിങ്ങളുടെ കേസ് സ്റ്റഡീൻ്റെ വെയിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അടുത്ത വിഷയത്തിലോട്ടിപ്പോൾ അതായത് ഇത് ഈ മോക്ടേസ് പേപ്പർ ഓൾഡിൻ്റെ ഐ പി സി സിയുടെ ടാക്സിൻ്റെ ഡിറ്റോ കെ എസ് ഡി തന്നെയാണ് ഇതിലും തന്നിരിക്കുന്നത് സെയിം സെയിം ടു സെയിം അപ്പം ന്യൂയിൽ പഠിക്കുന്ന ഒരു ഓൾഡിൻ്റെ എം ടി പി മറ്റേ നമ്മുടെ കെ എസ് യുടെ എങ്ങനെ വന്ന് അതിലും വന്നേക്കുന്നു എന്ന് നോക്കാൻ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് വാല്യൂ എഡിഷൻ ഇല്ല കാരണം ഇറ്റ് ഈസ് ദ സെയിം ക്വസ്റ്റൻ ദറ്റ് ഇസ് കമ്മിങ് ഫോർ ഓൾഡ് ആൻഡ് ഫോർ ന്യൂ സോ ഇതിലും ഫോ ഇതിലൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ടിയിൽ ഫോർ ഇൻറ്റു ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എറ്റ് എയ്റ്റ് മാർക്ക്സ് ചോദിച്ചിട്ടുണ്ട് ഡി ടിക്ക് ഐ ഡി ടിക്ക് അവർ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഡി റ്റീന്ന് അതായത് ഒരു കേസ് സ്റ്റഡി തന്നു എന്നിട്ട് അഞ്ചെണ്ണം തന്നു ഓഫ് ടു വീഴ്സ് അപ്പം ടോട്ടൽ ടെൻ സോ ഐ ഡി റ്റിയുടെ പത്തും ഡി റ്റിയുടെ എട്ടും കൂടെ ചേർത്ത് എയ്റ്റീൻ മാർക്സിനാണ് നിങ്ങൾക്ക് ടാക്സേഷന് വന്നിരിക്കുന്നത് എം സി ക്യൂ പിന്നെ ഓഡിറ്റിങ് ഓഡിറ്റിങ് ഓൾസോ സോറി സോറി മാറിപ്പോ ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് ഓൾസോ ഡിറ്റോ സെയിം ആണ് ഓൾഡ് ഇനി ന്യൂവിനും രണ്ട് ക്വസ്റ്റ്യൻ തന്ന് ഫൈവ് മാർക്ക്സ് ഈച്ച് ഫൈവ് ഇൻറ്റു ടു ടെൻ ഫൈവ് ഇൻറ്റു ടു ടെൻ അങ്ങനെ അതാണ് ഓഡിറ്റിങ്ങിൻ്റെ വീറ്റേജ് പിന്നെ ആർക്കാറില്ല നിങ്ങൾക്ക് ഒരു പേപ്പറും കൂടെ ഉണ്ടല്ലോ സെവൻ എല്ലാവരെയും ഫേവറേറ്റ് ഇ ഐ എസ് ഓക്കെ ഇ ഐ എസ്സിൽ നോക്കിയാൽ കഴിഞ്ഞാൽ ഒരു വൺ ടു ഫൈവ് ടു മാർക്ക് സീറ്റ് അതിൽ വൺ ടു ഫോർ ഉള്ളി ബിലോങ് ടു കേസ് സ്റ്റഡി അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇസ് നോട്ട് കേസ് സ്റ്റഡി ഇതൊരു നോർമൽ 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 ക്വസ്റ്റ്യൻ ആണ് സോ ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു കേസ് സ്റ്റഡി സോ ഇതിൽ കേസ് സ്റ്റഡിക്ക് എട്ട് മാർക്കാണ് പിന്നെ നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പോവുകയാണെങ്കിൽ അതിലൊരു കേസ് സ്റ്റഡി തന്നു കേസ് സ്റ്റഡി തന്നിട്ട് ടു മാർക്സ് വൺ മാർക്ക് വൺ മാർക്ക് വൺ മാർക്ക് വൺ മാർക്ക് ഏജ് അപ്പം ടോട്ടലി ഇറ്റ് കംസ് ടു സിക്സ് മാർക്സ് സോ ടോട്ടലി എയ്റ്റ് പ്ലസ് സിക്സ് ഈക്വൽ ടു ഫോർട്ടീൻ സൊ ഫോർട്ടീൻ മാർക്സിന് നിങ്ങൾക്ക് ഇ ഐ എസും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഒരു ടേക്ക് അവേ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുകഴിഞ്ഞപ്പോഴത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും നിങ്ങൾക്ക് ആ രണ്ട് ക്വസ്റ്റ്യൻസ് പിന്നെ വെയ്റ്റേജ് നമുക്ക് ഒരു ആവറേജ് പറയാൻ പറ്റും ഇറ്റ് വിൽ കം ടു അറൗണ്ട് ഒരു ഫോർട്ടീൻ ടു ട്വൻറ്റി മാർക്സ് ആ ഒരു വെയ്റ്റേജ് ഇൻ്റകത്തായിരിക്കും സോറി ആ ഒരു വെയ്റ്റേജിൻ്റെ അകത്തായിരിക്കും നിങ്ങളുടെ കേസ് സ്റ്റഡീസ് വരുന്നത് So our information share uh, and video on hope you like this video and uh, subscribe for more. Thank you.